നമസ്കാരം. കഴിഞ്ഞ ദിവസം സിപിഎമ്മിന്റെ പാർലമെന്ററി പാർട്ടി യോഗം നടന്നു. ആ യോഗത്തിൽ വെച്ച് മന്ത്രി മുഹമ്മദ് റിയാസും എ എൻ ഷംസീറും തമ്മിൽ നല്ല ഉരസലുണ്ടായെന്നും എ എം ഷംസീർ ക്ഷോഭിച്ചുകൊണ്ട് മന്ത്രിക്കെതിരെ ചില പ്രസ്താവനകളൊക്കെ നടത്തിയെന്ന് മാധ്യമ വാർത്തകളുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം കൂടി ജനങ്ങൾ അറിയണം. കാര്യം ഒരു പാർട്ടിയിൽ തന്നെയുള്ള ഒരു മന്ത്രിയും എം എൽ എയും തമ്മിൽ അവരെന്തെങ്കിലും പടല പിണക്കത്തിൻ്റെ പേരിലായിരിക്കാം എന്നൊക്കെയാണ് സാധാരണ ജനങ്ങൾ പൊതുവെ ഇതാദ്യം കേൾക്കുമ്പോൾ വിചാരിക്കുക. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കണം. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ വെച്ച് ചോദ്യോത്തരവേളയിൽ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്, അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, എം എൽ എമാർ തന്നെ കാണാൻ വരുമ്പോൾ കരാറുകാരെയോ അല്ലെങ്കിൽ ഇടനിലക്കാരെയോ ഒന്നും കൊണ്ടുവരേണ്ട, അങ്ങനെ വന്നാൽ ഞാൻ സ്വീകരിക്കത്തില്ലെന്നോ അല്ലെങ്കിൽ അതൊന്നും ഇനി നടപ്പില്ലെന്നോ ഉള്ള രീതിയിലാണ് അദ്ദേഹം പ്രസംഗിച്ച് വെച്ചത്. അപ്പോൾ തന്നെ ഷംസീറിനെയൊക്കെ ഉള്ളവരെ ആയിരിക്കാം ഉദ്ദേശിച്ചത്, ഷംസീറിനൊക്കെ നല്ല കലിപ്പുണ്ടായിരുന്നായിരിക്കാം. പക്ഷേ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ നിയമസഭയിൽ സന്നിഹിതനായിരുന്നതിനാൽ മിണ്ടാതെ ദേഷ്യം കടിച്ചമർത്തി ഇരിക്കുകയല്ലാതെ മറ്റ് മാർഗമില്ലായിരുന്നു എ എം ഷംസീറിന്. പക്ഷേ പിന്നീട് ഇന്നലെ നടന്ന സി പി എമ്മിൻ്റെ പാർലമെൻ്ററി യോഗത്തിൽ പിണറായി വിജയൻ ഇല്ലായിരുന്നു. ആ ഒരു ധൈര്യത്തിൽ എ എം ഷംസീർ എണീറ്റു. മന്ത്രിയെ കാണാൻ എം എൽ എമാർ വരുമ്പോൾ ആരെയൊക്കെ കൊണ്ടുവരണം എന്ന് മന്ത്രിയല്ല തീരുമാനിക്കേണ്ടത്, എം എൽ എ ആണ് തീരുമാനിക്കേണ്ടത് എന്നാണ് തിരിച്ചടിച്ചത്. ഒപ്പം തന്നെ കുറച്ച് വൈകാരികമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. രണ്ടാമത് തുടർ ഭരണം കിട്ടിയപ്പോൾ കുറച്ചുകൂടെ വിനയാന്യതനായിട്ട് ജനങ്ങൾക്ക് വേണ്ടി പെരുമാറണം ഏത് മന്ത്രിയും എന്നതിലുള്ള തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തി. ഇനിയും ജനങ്ങൾക്ക് യാഥാർത്ഥ്യം എന്തെന്ന് പിടികിട്ടിയിട്ടില്ല. അതിനായിട്ട് മാത്രം പറയാം, അതായത് മന്ത്രി റിയാസിനെ കാണാൻ എ എൻ ഷംസീർ പോയത് ഏതാനും ഇടനില, അതായത് കരാറുകാരെയും കൂട്ടിയാണ്. അപ്പോൾ ഈ മുഹമ്മദ് റിയാസ് ഏത് വകുപ്പിൻ്റെ മന്ത്രിയാണ് എന്നാദ്യം മനസ്സിലാക്കണം. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രിയാണ്, അതായത് റോഡ് നിർമ്മാണം, അതേ കനാൽ നിർമ്മാണം, പാലം, ഇതിൻ്റെയൊക്കെ വകുപ്പ് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഏൽപ്പിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അതൊക്കെ ഏറ്റെടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ തനിക്കും കൂടെ തങ്ങളുടെ പാർട്ടിക്കും കൂടെ അല്ലെങ്കിൽ തനിക്കും കൂടെ എന്തെങ്കിലും നേട്ടം കിട്ടത്തക്ക രീതിയിലുള്ള കരാറുകാരെയും കൊണ്ടാവണം ആര് പോയിരിക്കുക, എ എൻ ഷംസീർ പോയിരിക്കുക. ഒരുപക്ഷെ തനിക്ക് താല്പര്യമില്ലാത്ത ആളെയും കൊണ്ടായിരിക്കാം എ എൻ ഷംസീർ തന്നെ കാണാൻ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രി അതിലത്ര രസം കാണിച്ചു എന്ന് വരില്ല. പിന്നെ എന്തിനാണ് കരാറുകാരെയും കൊണ്ട് എം എൽ എ മന്ത്രിയെ കാണാൻ പോകുന്നത്? ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു റെക്കമെൻഡേഷൻ അല്ലേ? ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് എം എൽ എ ആണോ തീരുമാനിക്കേണ്ടത്? ഇതിന് ഈ നിയമത്തിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ ഇതേപോലെയുള്ള ടെൻഡറുകൾ എടുക്കേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങളില്ലേ? ഒരു എം എൽ എ ആണോ കരാറുകാരനെ കൊണ്ട് മന്ത്രിയെ പരിചയപ്പെടുത്തി ഈ ഇന്ന കരാർ കൊടുക്കണം എന്നൊക്കെ പറയേണ്ടത്? അപ്പോൾ ഇതല്ലേ അഴിമതി? അഴിമതി നടക്കുന്നത് ഇത്തരം രീതികളിലൂടെയല്ലേ എന്ന് ജനങ്ങൾ ചിന്തിക്കണം. ഇനി പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന ഭാവത്തിൽ ആദ്യമായിട്ട് മന്ത്രിയായതിൻ്റെ പിൻബലത്തിൽ അല്ലെങ്കിൽ തൻ്റെ ഭാര്യാപിതാവ് മുഖ്യമന്ത്രിയാണ് എന്നുള്ള ബോധത്തിൽ കൂടെ ആവാം. തൻ്റേതായിട്ടുള്ള രീതിയിൽ ചില രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ് മുഹമ്മദ് റിയാസ്. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഒരുപക്ഷെ തോന്നിക്കാണാം ഇതൊരു മോശം പ്രവണതയാണല്ലോ, ഒരു എം എൽ എ തന്നെ കാണാൻ വരുന്നു, കരാറുകാരുമായിട്ട് വരുന്നു, ഇത്തരം പ്രവണതകൾ വേണ്ട, നമുക്ക് അവസാനിപ്പിക്കാം എന്ന് വെക്കുന്നു. പക്ഷേ അത് ആ എം എൽ എ സമ്മതിച്ചു തരുന്നില്ല. അപ്പോൾ ഇവർ ഇനി നാളെ അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. മന്ത്രിയുടെ ഇടയ്ക്ക് ഒരു എം എൽ എ തൻ്റെ ഇഷ്ടക്കാരായിട്ടുള്ള കരാറുകാരെയും കൊണ്ട് ചെല്ലുന്നു, അടുത്ത പാലത്തിൻ്റെ പണി അല്ലെങ്കിൽ അടുത്ത റോഡിൻ്റെ പണി ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. ആ മന്ത്രിയും കൂടെ ഈ കാര്യത്തിൽ ഈ കച്ചവടത്തിൽ ഒത്തുചേർന്നാൽ അതങ്ങനെ തന്നെ നടക്കും, അല്ലെങ്കിലോ? അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. ഈ കാതലായുള്ള വിഷയം എന്തെന്ന് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യത്തില്ല. അവർ പുറമേ ഓടിച്ച് പറയുന്ന ഒരു കാര്യം, പാർലമെൻ്ററി സി പി എമ്മിൻ്റെ പാർലമെൻ്ററി യോഗത്തിൽ മുഹമ്മദ് റിയാസും എ എൻ ഷംസീറും കൊമ്പ് കോർത്തു എന്നത് മാത്രമാണ്. എന്തിനു വേണ്ടി കൊമ്പ് കോർത്തു എന്ന് ജനങ്ങളാണ് ചിന്തിക്കേണ്ടത്. എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അവർ അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും ഇതിനകത്തെ കള്ളങ്ങളും ഉള്ളുകള്ളികളും ഒക്കെ പതുക്കെ പതുക്കെ പുറത്തറിയുന്നുണ്ട് എന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് തൽക്കാലം പത്രമാധ്യമങ്ങൾ പറയുന്നത് പോലെ തന്നെ എ എം ഷംസീറും മുഹമ്മദ് റിയാസും കൊമ്പ് കോർത്തു അടിയായി ഇങ്ങനെ തന്നെ വിശ്വസിക്കാം. പക്ഷേ പിന്നാമ്പുറം കൂടെ ഓർക്കണം. അത്രയേ തൽക്കാലം ഇപ്പോൾ പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.